അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വെള്ളിയാഴ്ച ഏറ്റവും പവിത്രമായൊരു ദിവസമാണ്. വലിയ പവിത്രതയും സയ്യിദുൽ അയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റു ദിവസങ്ങളുടെയൊക്കെ നേതാവായിട്ടാണ് വെള്ളിയാഴ്ചയെ പരിചയപ്പെടുത്തുന്നത്. വെള്ളിയാഴ്ചയുടെ മഹത്വവും ബഹുമാനവും ഒരിക്കലും നമ്മൾ അവഗണിച്ചുകൂടാ. എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും വെള്ളിയാഴ്ച ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി നാം ചെയ്യണം എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതുപോലെ തന്നെ ആധ്യാത്മിക വിഷയങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ സൂഫി കിതാബുകളിലൊക്കെ കാണുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കരിച്ച് സാധാരണയുള്ള ദിക്റുകളും ദുആകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം, സ്ത്രീകളാണെങ്കിൽ ളുഹുർ നിസ്കാരത്തിന് ശേഷം എല്ലാ സാധാരണയുള്ള ദിക്റുകളും ദുആകളും കഴിഞ്ഞതിന് ശേഷം, പുരുഷന്മാരും ജുമുഅക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ളുഹുർ നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളും ദുആകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം, യാ ഗനിയു യാ കരീം യാ ദൽ ഫളിൽ അളീം യാ വാസിഅൽ അതാഇ വൽ കറം അഗ്നിന ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക, ഈ ദുആ 70 പ്രാവശ്യം ഒരാൾ മറ്റു സംസാരങ്ങളിലൊന്നും ഏർപ്പെടുന്നതിന്റെ മുമ്പ് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയാണ് തീർച്ചയാണ് എത്രയോ നൂറുകണക്കിന് ആളുകളുടെ അനുഭവം വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന എല്ലാവർക്കും അനുഭവമുള്ളതുമാണ്. അതുകൊണ്ട് അത് ചൊല്ലിയാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അവനുണ്ടാവുകയില്ല എന്ന് പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറയുന്നു. അനുഭവങ്ങൾ സാക്ഷിയാണ്. മുമ്പും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് തന്നെ പല റിപ്പോർട്ടുകളും ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി, അത് മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി, വിഷമങ്ങൾ കൂടുതൽ ധാരാളമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ദിക്ര് മറക്കാതെ നമ്മൾ ചൊല്ലണം, അതിന് സമയം കണ്ടെത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു